നമസ്കാരം. കേരള രാഷ്ട്രീയത്തിൽ പുതിയ ചരിത്രം കുറിച്ചുകൊണ്ടായിരുന്നു ഈ വർഷം നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണി അധികാര തുടർച്ച നേടിയത്. കഴിഞ്ഞ തവണത്തേക്കാൾ സീറ്റുകൾ വർദ്ധിച്ചത് വിജയത്തിന് ഇരട്ടി മധുരവും നൽകുന്നു. 99 സീറ്റുകളായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ നയിച്ച LDFന് ലഭിച്ചത്. എന്നാൽ ഈ നേട്ടത്തിനിടയിലും വിജയം ഉറപ്പിച്ച തൃപ്പൂണിത്തുറയും പാലയും കടുത്തിരുത്തി തുടങ്ങിയ മണ്ഡലങ്ങളിലെ തോൽവി മുന്നണിക്ക് തിരിച്ചടിയായി. ഇതിൽ തന്നെ ഏറെ ഞെട്ടിച്ചത് പാലായിൽ ജോസ് കെ മാണിയുടെ തോൽവിയായിരുന്നു. LDF വിട്ട് UDF ചേരിയിലെത്തിയ മാണി സി കാപ്പനായിരുന്നു എതിരാളിയെങ്കിലും ഏറ്റവും കുറഞ്ഞത് 5000 വോട്ടിനെങ്കിലും വിജയിച്ച് കയറാൻ ജോസ് കെ മാണിക്ക് സാധിക്കും എന്നായിരുന്നു ഇടതുമുന്നണിയുടെ ഒരു കണക്കുകൂട്ടൽ. എന്നാൽ ഫലം പുറത്തു വന്നപ്പോൾ 15000 വോട്ടിന് പരാജയപ്പെട്ടു. LDFന്റെ ഭാഗമായി 12 സീറ്റിലായിരുന്നു കേരള കോൺഗ്രസ് ഇത്തവണ മത്സരിച്ചത്. ഏത് സാഹചര്യത്തിലും 7 സീറ്റുകളിലെ വിജയമായിരുന്നു അവർ ഉറപ്പിച്ചിരുന്നത്. എന്നാൽ പാലായിലും കടുത്തിരുത്തിയും നഷ്ടമായതോടെ അത് 5 ചുരുങ്ങി. തോൽവിക്ക് പിന്നിലെ കേരള കോൺഗ്രസ് നേതൃത്വം പരാതിയുമായി CPM നേതൃത്വത്തെ കണ്ടിരുന്നു. പാലായിലെ തോൽവി CPMന്റെ പ്രാദേശിക നേതൃത്വത്തിലെ ഒരു വിഭാഗത്തിന് പങ്കുണ്ടെന്ന രീതിയിലായിരുന്നു കേരള കോൺഗ്രസിന്റെ പരാതി പോലും. പ്രചരണത്തിനായി സംസ്ഥാന നേതാക്കൾ തന്നെ പാലായിലെത്തിയെങ്കിലും പ്രദേശത്തെ നേതാക്കൾ, പ്രാദേശിക നേതാക്കൾ, അണികളും മാണി സി കാപ്പനെ അനുകൂലമായി നിലപാടെടുത്തെന്നാണ് ആരോപണമുണ്ടായിരുന്നത്. CPM ശക്തി കേന്ദ്രങ്ങളിൽ അടക്കമുണ്ടായ വോട്ട് ചോർച്ച ഈ ആരോപണം ശരിവെക്കുന്നതായും കേരള കോൺഗ്രസ് ചൂണ്ടിക്കാട്ടുന്നു. കേരള കോൺഗ്രസ് പരാതി ഉന്നയിച്ചതിന് പിന്നാലെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് ജില്ലാ കമ്മിറ്റിക്ക് അന്വേഷണത്തിന് നിർദ്ദേശം നൽകിയിരുന്നു. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ MT ജോസഫ്, TR രഘുനാഥ് എന്നീ അംഗങ്ങളായി രണ്ടംഗ കമ്മിറ്റി CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് നിയോഗിക്കുകയും ചെയ്തു. എന്നാൽ ഈ കമ്മീഷൻ നൽകിയ റിപ്പോർട്ട് പ്രകാരം പാലായിലും കടുത്തിരുത്തിയിലും ആർക്കെതിരെയും നടപടി വേണ്ടെന്ന തീരുമാനത്തിൽ എത്തിയിരിക്കുകയാണ് CPM. അന്വേഷണ കമ്മിറ്റി റിപ്പോർട്ടിൽ ഞായറാഴ്ച ചേർന്ന CPM ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗം ഇക്കാര്യത്തിൽ വിശദമായ ഒരു ചർച്ചയാണ് നടത്തിയത്. രണ്ട് മണ്ഡലങ്ങളിലും മണ്ഡലം കമ്മിറ്റികൾക്ക് ജാഗ്രത കുറവുണ്ടായി എന്ന് CPM ജില്ലാ സെക്രട്ടേറിയറ്റ് വിലയിരുത്തി. UDFൽ നിന്നും വലിയ പ്രചരണമാണ് ജോസ് കെ മാണിക്കെതിരെ പാലായിലുണ്ടായിരുന്നത്. എന്നാൽ ഇതിനെ വേണ്ട വിധത്തിൽ പ്രതിരോധിക്കാനായില്ലെങ്കിലും കമ്മീഷൻ റിപ്പോർട്ട് ആയില്ലെന്നുള്ളൊരു നിഗമനത്തിലെത്തിയിരുന്നു. എന്നാൽ അച്ചടക്ക നടപടി എടുക്കാൻ തക്കവണ്ണം വീഴ്ചയില്ലെന്നാണ് CPM വിലയിരുത്തലുണ്ടായിരുന്നത്. പാലായിൽ ഉണ്ടായതിന് സമാനമായ ഒരു സാഹചര്യമാണ് കടുത്തിരുത്തിയിലും ഉണ്ടായത്. എന്നാൽ രണ്ട് മണ്ഡലങ്ങളിലും തോൽവി സംബന്ധിച്ച് CPMന്റെ മാത്രം വീഴ്ച കൊണ്ടല്ലെന്നും ജില്ലാ സെക്രട്ടേറിയറ്റ് വിലയിരുത്തുന്നുണ്ട്. അതേസമയം CPM വിലയിരുത്തലിനോട് കാര്യമായൊരു പ്രതികരണം നടത്തേണ്ട എന്ന തീരുമാനത്തിലാണ് കേരള കോൺഗ്രസ് എന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്.